ഇന്ന് ഞാനൊരു ചക്ക വറവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മൂക്കാത്ത ഒരു ചക്ക, ചെറിയൊരു ചക്ക എടുത്തിട്ട് പകുതിയായിട്ട് മുറിക്കുക. മുറിച്ചതിന് ശേഷം അത് കുറച്ച് ചെറിയ ചെറിയ പീസാക്കി മാറ്റുക. അതിൻ്റെ മുകളിലെ ഭാഗം ചെത്തിക്കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കുക. അതിന് ശേഷം ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ ചെറിയ ചെറിയ പീസാക്കിയ ചക്ക അതിലോട്ട് ഇടുക. മുഴുവനായും ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം ഓൾറെഡി ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, നന്നായി വെന്തതിന് ശേഷം കോരി മാറ്റുക. മുഴുവനും കോരി മാറ്റുക. മാറ്റിയതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. അതായത് ഇങ്ങനെ ചെറിയ ചെറിയ പീസാകുന്ന രീതിയിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ആ വെന്തത് ചെറിയ ചെറിയ പീസാവുന്ന രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് കട്ടിംഗ് ബോർഡിലിട്ടിട്ട് മുറിച്ചെടുത്താലും മതി. ഞാൻ ഇന്ന് ഒരു ചക്ക മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ഞാൻ പകുതി നാളത്തേക്കും കുറച്ച് ഭാഗം ഇന്നുമാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫ്രിഡ്ജിൽ നല്ലൊരു മൂടിലെ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ പെട്ടെന്ന് തന്നെ നമുക്കൊരു വറവാക്കിയെടുക്കാം. ഇത് നന്നായിട്ട് ഉടച്ചെടുക്കുക. നന്നായിട്ട് ഞാൻ ഈ ഒരു പത്തല് കുത്തുന്ന ആ ഒരു മരത്തിൻ്റെ ഒരു സാധനമുണ്ട്, അതിനെ കൊണ്ടാണ് ഉടച്ചെടുത്തത്. അതിന് ശേഷം ഒരു മുറി തേങ്ങയും കുറച്ച് ഉള്ളി, കുറച്ച് ഒരു മൂന്നാല് പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. ആദ്യം ഈ ഉടച്ച ചക്കയിലോട്ട് തേങ്ങ ഇടുക. പിന്നെ അതിന് ശേഷം ഉള്ളി, അതിന് ശേഷം മൂന്ന് പച്ചമുളക് മുറിച്ചിട്ടത്. നന്നായി മിക്സ് ചെയ്യുക. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചട്ടി അടുപ്പത്ത് വെക്കും. ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചത്. ഗ്യാസ് സ്റ്റോപ്പിലല്ല, ഞാൻ വിറകടുപ്പിൽ തന്നെയാണ് ചെയ്യൽ. അപ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ കടുക് ഇടുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം മാത്രമേ നമുക്കതിലോട്ട് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇടാൻ പറ്റൂ. കറിവേപ്പിലയും ഒന്ന് നല്ലവണ്ണം ആ വെള്ളത്തിൻ്റെ ഇതിലും പോയതിന് ശേഷം ഈ ചക്കയും നമ്മളെ തേങ്ങയും മിക്സ് ചെയ്തത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ചക്ക വേവിക്കുന്ന സമയത്ത്. ഇനി ഉപ്പ് വേണോ എന്ന് നോക്കിയിട്ട് ലേശം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റുള്ള സാധനമാണ്, എല്ലാവരും ട്രൈ ചെയ്യുക.